ഹലോ ഫ്രണ്ട്സ്, ഷാനീസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് സമയം ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങനെ ഓവറായിട്ട് സോക്ക് ചെയ്തൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിലുള്ള കുറച്ച് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലുള്ള ബെൽ ബട്ടണും ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ അതിനായിട്ട് തന്നെ ഇവിടെ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അര കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഞാൻ ഇത് കാരമലൈസ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ, ബ്രൗൺ ഷുഗറിനെ എടുത്തിട്ടുള്ളത്. ഈ ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ ആ ഒരു കളർ, നല്ലൊരു നമ്മുടെ കേക്കിനില്ലേ നല്ലൊരു കളർ കിട്ടും. ഒരു നല്ല പ്ലം കേക്കിനൊക്കെ നല്ലൊരു ഡാർക്ക് കളർ കിട്ടുമല്ലോ, ആ ഒരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബ്രൗൺ ഷുഗർ തന്നെ യൂസ് ചെയ്യുന്നത് കാരമലൈസ് ചെയ്യാനും. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മെലിറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിൽ തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു. ഈ അരക്കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു കാൽ ഭാഗം കുറയത്തക്ക രീതിയിൽ, ഒരല്പം ഒന്ന് കുറയത്തക്ക രീതിയിൽ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ളൊരു നല്ലൊരു സോസ് പോലത്തെ, എന്നുവെച്ചാൽ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഇത് കിട്ടും ഈ പഞ്ചസാരയിലായി. അതവിടെ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കി. പിന്നെ ഞാൻ അത് അടുത്തൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഒരു 3 അത്യാവശ്യം നല്ല വലിപ്പമുള്ള 3 ഓറഞ്ച് ഇതുപോലൊന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കുരു ഒന്നും പെടാതെ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ജ്യൂസ്. എന്നിട്ട് അതും കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലൊരു 4 കളർ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട്, ടുട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് വേണം, ബ്ലൂബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലാക്ക് റൈസിൻസ് ഉണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും ബദാമും. എല്ലാം ഒരു 1/2 കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം അതിലേക്ക് ടുട്ടി ഫ്രൂട്ടിയും റൈസിൻസും കാഷ്യൂനട്ടും മാത്രമാണെങ്കിൽ മതി. എനിക്ക് 3 എണ്ണം മസ്റ്റായിട്ട് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഈ കാഷ്യൂനട്ടും പിസ്തയും ബദാമും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ല പ്ലം കേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണി ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടും, ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതിൽ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് മെർമലേഡാണ്. ഈ ഓറഞ്ച് മെർമലേഡും ഇതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് കേക്ക് ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതിന് പിന്നെ അടുത്ത് ഞാൻ ചേർക്കുന്ന ബ്ലാക്ക് കറൻറ്റ് ജാമാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഞാൻ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ കേക്കിന് നല്ലൊരു കളറും ഒരു ടെക്സ്ചറും പിന്നെ ഒരു പ്രത്യേക ഒരു മണമൊക്കെ കിട്ടും ഇതൊക്കെ ചേർക്കുമ്പോൾ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായി വരണം. നമുക്കൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. നമ്മളിങ്ങനെ ചെയ്ത് ചേർക്കുമ്പോൾ ആ കേക്കിൻ്റെ താഴോട്ട് ഈ ഫ്രൂട്ട്സ് ഒന്നും പോയി അടിയിൽ അല്ല, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അത് എല്ലാം റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ, അതൊന്ന് തണുത്ത് വരട്ടെ. പിന്നെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് 1 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചതും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഈ ഗ്രാമ്പ് പൊടിച്ച് ചേർക്കുമ്പോൾ ആ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഗ്രാമ്പ് പൊടിച്ചത് മാത്രം ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ അതവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുട്ടയാണെങ്കിൽ അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം 3 മുട്ട ഒരു പാത്രത്തിന് ഒരു ബൗളിൽ തന്നെ ആദ്യം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അതിലെ മഞ്ഞ മാത്രം എടുത്ത് മാറ്റുകയാണേ.
വെള്ളം ഒരു വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്, മഞ്ഞ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മുട്ടയും മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊട്ടും തന്നെ ഈ മഞ്ഞേരെ ഭാഗം വീഴാൻ പാടില്ല വെള്ളയിലോട്ട്, എങ്കിൽ നമുക്ക് പതഞ്ഞ് കിട്ടില്ല. അതുപോലെ തന്നെ വെള്ളമൊന്നും പാടില്ല, എല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം, വെൽ ക്ലീൻഡും ആയിരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ ഒരു കാൽ കപ്പ് വെച്ച് ഓർമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ മുട്ടേരി വെള്ളയിലേക്ക് അല്പം അല്പം ഇട്ടും നമുക്കൊന്ന് നന്നായിട്ടിൻ്റെ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് മുട്ടയുടെ വെള്ളയും. അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ അതവിടെ ഒരു കാൽ കപ്പ് ബട്ടറാണ് ചേർക്കുന്നത്. ആ ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു അരക്കപ്പ് ബ്രൗൺ ഷുഗറാണ്. അതും കൂടെ ചേർത്തിട്ട് ഈ ബട്ടറും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം. അതുവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയ്ക്കൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ മുട്ടയിലെ നമ്മൾ മഞ്ഞ എടുത്ത് വെച്ചില്ലായിരുന്നു, അതിൽ നിന്ന് ഓരോ എഗ്ഗിൻ യോക്ക് വീതം നമുക്കിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതായത് എല്ലോ ഫുള്ളായിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. ആ ഒരു പാകം വരെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. ഞാൻ മൂന്ന് മുട്ടയിൽ മഞ്ഞ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയുടെയൊക്കെ സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒന്ന് യോജിച്ചൊന്ന് വരട്ടെ. നമുക്കതിന് ശേഷം സ്പാച്ചിലുണ്ടെന്നെല്ലാം ഒന്ന് നീക്കി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച മാവ് ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ കാരമലൈസ്ഡ് ഷുഗർ, അതുകൊണ്ട് ഞാൻ അരക്കപ്പാളയിലുള്ള ശകലം കുറവുണ്ട്. ആ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടാൻ. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു തിക്കായിട്ടുള്ളൊരു ഷുഗർ സിറപ്പ് കിട്ടും. എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്തിട്ട് ബീറ്റർ ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ആ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിതവിടെ റെഡിയാക്കി വെച്ചിട്ട് നേരത്തെ ആ ഫ്രൂട്ട്സൊക്കെ ഇതാ ഇതുപോലെ ഈ ഒരു പാകത്തിനിരിക്കണം. ആ വെള്ളമൊന്നുമില്ല, ഇതുപോലെ നമ്മൾ ഡ്രൈ ആക്കി എടുക്കണം. തണുക്കുമ്പോഴാണ് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നത്. നമ്മൾ ആ ചൂടോടിരിക്കുമ്പോൾ ചെറിയൊരു കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഭാഗം കാണുമേ. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് തണുത്ത് വരുമ്പോൾ ഇതുപോലെ ഡ്രൈ ആകും. അതിനും കൂടെ നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഞാനതിൽ ചേർക്കുന്നത് ഒരു ഓറഞ്ച് എസൻസ് ആണ്. അതിലൊരു മൂന്ന് നാല് ഡ്രോപ്സ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മുട്ടേരെ വെള്ളം പതപ്പിച്ച് വെച്ചില്ലേ, അതും കൂടെ നമുക്കിതിൽ ഒരു അല്പം അല്പമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പയ്യെ ഫോൾഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ കേക്ക് ബാറ്റർ മൊത്തത്തിൽ അങ്ങ് താഴ്ന്നു പോകും. അതുകൊണ്ട് പയ്യെ പയ്യെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ അല്പം അല്പമായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, മുട്ടേരെ വെള്ളം കുറച്ച് കുറച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എന്താ അവിടെ എല്ലാം ഒന്ന് ഫോൾഡാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഇവിടെ ഒരു കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിന് ഇതുപോലെ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നേ, പ്രിപ്പയർ ചെയ്ത് വെച്ച കേക്ക് ടിന്നാണ്. അതിലേക്ക് ഞാൻ അതായി ബട്ടർ മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 180 ഡിഗ്രി പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനൊരു 170 ഡിഗ്രിയിലോട്ട് ആക്കിയിട്ടാണ് പിന്നെ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ ഒരു 66 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു 75 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം അത്രയും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് കുക്കായി വരാനായിട്ട്. പിന്നെ ഞാൻ ഒരു 170 ഒരു 45 മിനിറ്റ് വരെ 170 ഡിഗ്രിയിൽ വെച്ച് പിന്നെ അതുകൊണ്ട് ഒരു 150 ലോട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ ഷീറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓവറായിട്ട് അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് അങ്ങ് ഒരു ഭയങ്കര ഡാർക്ക് കളറായപ്പം അതൊന്നും വരാതിരിക്കാനാണ് ഞാൻ മുകളിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ കേക്ക് കൂടെ ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണേ. എന്നിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്.
ഇതധികം ഫ്രൂട്ട്സൊന്നും അടിയിലോട്ടൊന്നും പോയിട്ടില്ല. നമുക്ക് പൊടിയാതിനെ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.